ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബിക്കർ യൂട്യൂബ് ചാനൽ നമ്മൾ അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട് എ ഡി സിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഓക്കെ മൾട്ടിവൈബ്രേറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡിഫറെന്റ് ടൈപ്പ്സ് പറഞ്ഞു ഇനി അതിലെ ഓരോ ടൈപ്പുമാണ് ഇനി വരുന്ന ഇന്നത്തെ ക്ലാസ്സും അതേപോലെ ഇനി വരുന്ന രണ്ട് ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ആദ്യത്തെ ടൈപ്പ് മൾട്ടി വൈബ്രേറ്റർ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷന് വർക്കിങ് അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻസ് അതിൻ്റെ ഫ്രീക്വൻസി ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് അതൊന്ന് നോക്കാം സോ എ ഡി സിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ എന്താണ് മൾട്ടി വൈബ്രേറ്റർ അതിൻ്റെ ഡിഫറെൻറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു സോ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യാം സോ അവിടെ നമ്മൾ പറഞ്ഞു വൈബ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നോൺ സിനുസോയിഡൽ ഓസിലേറ്റർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് അതായത് ഒരു നോൺ സിനുസോയിഡൽ ഓസിലേറ്റർ പോസിറ്റീവ് ഫീഡ്ബാക്കുള്ള നോൺ സിനുസോയിഡൽ ഓസിലേറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുക അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു അസ്റ്റേബിള് മോണോസ്റ്റേബിള് അതേപോലെ ബൈസ്റ്റേബിൾ ഒക്കെ പറഞ്ഞു അതിലെ ഓരോ ടൈപ്പുമാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സോ അസ്റ്റേബിൾ വൈബ്രേറ്റർ എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷന് അതിൻ്റെ വർക്കിങ് അതേപോലെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് അപ്ലിക്കേഷൻസ് അതേപോലെ അതിൻ്റെ ഫ്രീക്വൻസി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മൾ പറഞ്ഞു ഒരു മൾട്ടി വൈബ്രേറ്ററിൽ ഉപയോഗിക്കുന്ന കോമ്പണൻസ് ഓക്കെ ഒരു മൾട്ടി വൈബ്രേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പണൻസ് ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസിറ്റീവ് കോമ്പണൻറ്റ് ആക്റ്റീവ് കോമ്പണൻറ്റും പാസിറ്റീവ് കോമ്പണൻറ്റും നമ്മൾ മൾട്ടി വൈബ്രേറ്ററിൽ ഉപയോഗിക്കാം അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കറിയാം ആക്റ്റീവ് കോമ്പൺറ്റ് എന്ന് പറഞ്ഞാൽ ബി ജെ ടി എഫ് ഇ ടി മോസ്ഫെറ്റ് ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐസ് ഇതൊക്കെയാണ് ആക്റ്റീവ് കോമ്പണൻറ്റ് പാസീവ് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്ടർ ഇൻഡക്ടറൊക്കെയാണ് അപ്പോൾ അതിൽ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് സാധാരണ മൾട്ടി വൈബ്രേറ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു ആക്റ്റീവ് കോമണിൽ ഇപ്പോൾ ബി ജെ ടി ട്രാൻസിസ്റ്റർ അല്ലേ ബി ജെ പി ബി ജെ പിക്ക് നമ്മൾ മൂന്ന് നമ്മൾ പിന്നെ ആംബ്ലിഫയറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മൂന്ന് ഓപ്പറേറ്റിംഗ് റീജ്യൻ ഉണ്ട് ഒരു ബി ജെ പിക്ക് ഏതൊക്കെയാണ് കട്ട് ഓഫ് റീജ്യന് സാച്ചുറേറ്റഡ് റീജ്യന് സാ ആക്റ്റീവ് റീജ്യൻ കട്ട് ഓഫ് റീജ്യൻ സാച്ചുറേറ്റഡ് റീജിയൻ ആക്റ്റീവ് റീജിയൻ ഓക്കെ ഇങ്ങനെ മൂന്ന് റീജ്യൻ ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ആർക്ക് ബി ജെ പിക്ക് അല്ലേ അപ്പോൾ ആംപ്ലിഫയർ ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ഏത് റീജ്യനിലാണ് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് റീജ്യനിലാണ് ഒരു ആംപ്ലിഫയർ സോറി ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഓസിലേറ്റർ ആയിട്ട് സോറി മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ്സിൽ ടു സ്റ്റേജ് ആംപ്ലിഫയർ ആണ് രണ്ട് ആംപ്ലിഫയർ ഇങ്ങനെ കണക്ട് ചെയ്ത് കപ്പിൾ ചെയ്ത് ടു സ്റ്റേജ് ആംപ്ലിഫയർ ആണ് ഇവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ടു സ്റ്റേജ് ആംപ്ലിഫയർ സാച്ച്റേറ്റ് റീജിയനും അതേപോലെ കട്ട് ഓഫ് റീജ്യനിലും മാറി മാറി ഓപ്പറേറ്റ് ചെയ്യുക ചെയ്യുക ഓക്കെ ഇവിടെ ആക്റ്റീവ് മൾട്ടി വൈബ്രേറ്ററിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക സാച്ചുറേറ്റഡ് റീജിയനും അതേപോലെ ആക്റ്റീവ് റീജനിലും ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ സോ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്കും വർക്കിങ്ങിലേക്കും പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു പോയിൻറ്റ് ഇതാണ് അതായത് നമ്മൾ ട്രാൻസിസ്റ്ററിന് കൊടുക്കുന്ന ഇൻപുട്ട് ഇൻപുട്ട് നമ്മൾ പോയിൻ്റ് സെവൻ ലെസ് താൻ പോയിൻ്റ് സെവൻ വോൾട്ടാണെങ്കിൽ അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലെസ് താൻ പോയിൻറ്റ് സെവൻ വോൾട്ടാണെങ്കിൽ അത് ഏത് റീജ്യൻ ആയിരിക്കും അറിയോ കട്ട് ഓഫ് റീജ്യനിലായിരിക്കും കട്ട് ഓഫ് റീജൻ ആയിരിക്കും ലെസ് ദാൻ ഇൻപുട്ട് ട്രാൻസ്റ്റർ കൊടുക്കുന്ന ഇൻപുട്ട് ലെസ് ദാൻ പോയിൻറ്റ് സെവൻ വോൾട്ട് ആണെങ്കിൽ അത് കട്ട് ഓഫ് ആയിരിക്കും കട്ട് ഓഫ് റീജൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ഓപ്പൺ സർക്യൂട്ട് ഇനി ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ പോയിൻ്റ് സെവൻ വോൾട്ടാണെങ്കിൽ ഓക്കെ ഗ്രേറ്റർ ദാൻ പോയിൻ്റ് സെവൻ വോൾട്ടാണെങ്കിൽ അത് സാച്ചുറേറ്റഡ് റീജിയനിലായിരിക്കും സാച്ചുറേറ്റഡ് റീജ്യൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഓക്കെ ഈ രണ്ട് പോയിന്റ് കീപ്പ് ഇൻ മൈൻഡ് ഓക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ സോറി വർക്കിംഗ് പറയുമ്പോൾ ഇത് ഓർത്തിരിക്കണം ഇൻപുട്ട് ലെസ് ദാൻ പോയിൻറ്റ് സെവൻ വോൾട്ടാണെങ്കിൽ കട്ട് ഓഫ് റീജ്യൻ ഓപ്പൺ സർക്യൂട്ട് ഗ്രേറ്റർ ദാൻ പോയിൻറ്റ് സെവൻ ആണെങ്കിൽ സാച്ചുറേറ്റഡ് റീജ്യൻ ഷോർട്ട് സർക്യൂട്ട് ഈ രണ്ട് പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ വർക്കിംഗ് പറയുമ്പോൾ ഇനി നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ കൺസ്ട്രക്ഷനിലേക്കും വർക്കിങ്ങിലേക്കും പോവുകയാണ് അപ്പോൾ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ബ്രീഫ് ചെയ്യാം അതായത് പേരിൽ തന്നെ അല്ല അല്ലേ ഇറ്റ്സ് ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ നോ സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ലാത്തൊരു മൾട്ടി വൈബ്രേറ്റർ ആണ് അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഫ്രം ലോ ആൻഡ് ഹൈ അതായത് ലോ ഹൈ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല ഇനി മൂന്നാമത്തത് ഒരു എക്സ്റ്റേണൽ ട്രിഗറിങ് നമ്മൾ ബൈസ്റ്റേബിളിലും മോണോസ്റ്റേബിളിലും ഒക്കെ എക്സ്റ്റേണൽ ട്രിഗറിങ് കൊടുക്കാൻ ഇവിടെ എക്സ്റ്റേണൽ ട്രിഗറിംഗിൻ്റെ ട്രിഗറിംഗ് ഇല്ല ഓക്കെ നാലാമത്തത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോ ഹൈ സ്റ്റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുക സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വൈബ്രേറ്ററിനെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് മൈൻ്റെ സർക്യൂട്ടും അതിൻ്റെ വർക്കിങ്ങുമാണ് നമുക്ക് നോക്കാനുള്ളത് സോ അതൊന്നു നോക്കാം ആദ്യം നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓക്കെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അതൊന്ന് നോക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ വർക്കിംഗ് നോക്കാം സോ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ പറഞ്ഞു ഒരു ടു സ്റ്റേജ് ആംപ്ലിഫയർ ആണ് അല്ലേ ടു സ്റ്റേജ് ആംപ്ലിഫയർ ആണ് ഇവിടെ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് രണ്ട് ആംപ്ലിഫയർ വേണം ഓക്കെ രണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്റർ ഓക്കെ രണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്റർ വരയ്ക്കുക ഓക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് വരയ്ക്കുക രണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്റർ അതിൻ്റെ അപ്പോൾ ക്യൂ വണ് രണ്ട് ട്രാൻസിസ്റ്റർ അതിന്റെ എമിറ്റർ സൈഡ് രണ്ടും എന്ത് ചെയ്യുക ഷോർട്ട് ചെയ്യാം ഓക്കെ എമിറ്റർ സൈഡ് രണ്ടും ഷോർട്ട് ചെയ്യുക എർത്ത് ചെയ്യാം എമിറ്റർ സൈഡ് രണ്ടും എർത്ത് ചെയ്തു ഇനി കലക്ടർ സൈഡെന്ന് എന്ത് ചെയ്യാം ഇവിടെ ഒരു കലക്ടർ റെസിസ്റ്റൻസ് ആർ സി വൺ കലക്ടർ റെസിസ്റ്റൻസ് ആർ സി വൺ അതേപോലെ ക്യൂ ടൂറെ സൈഡിലും ഒരു കലക്ടർ റെസിസ്റ്റൻസ് ആർ സി ടു രണ്ട് കളക്ടർ റെസിസ്റ്റൻസ് ആർ സി വൺ ആർ സി ടു ഓക്കെ ഇനി ഇത് രണ്ടും ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ ബി സി സി കൊടുക്കുന്നത് ബി സി സി ഓക്കെ അപ്പോൾ എമിറ്റർ സൈഡ് ഷോർട്ട് ചെയ്തു എർത്ത് ചെയ്തു കളക്ടർ സൈഡിൽ ആർ സി വൺ ആർ സി ടു രണ്ട് കളക്ടർ റെസിസ്റ്റൻസ് ആണ് ആർ സി വണ്ണും ആർ സി ടു ഇനി ഇവിടുന്ന് കളക്ടർ സൈഡിൽ നിന്ന് ഒരു കപ്പാസിറ്റർ സി വൺ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക നേരെ ഒരു റെസിസ്റ്റർ റെസിസ്റ്റർ അതേപോലെ ഈ സൈഡിൽ നിന്നും കളക്ടർ സൈഡിൽ നിന്ന് ഒരു കപ്പാസിറ്റർ ഇത് വരച്ച പോലെ തന്നെ ഒരു കപ്പാസിറ്റർ ഓക്കെ ഇവിടേക്കൊരു റെസിസ്റ്റർ ആർ ടു ഓക്കെ ഇനി എന്ത് ചെയ്യാറിയോ ഇവിടുന്ന് നേരെ ഇതിൻ്റെ ട്രാൻസ്റ്റർ ക്യു വണ്ണിന്റെ ബേസിലേക്ക് വരയ്ക്കുക ക്യൂ വണ്ണിന്റെ ബേസിലേക്ക് അതേപോലെ ഇവിടുന്ന് നേരെ ക്യൂ ടുന്റെ ബേസിലേക്ക് ഓക്കെ സി വൺ സി ടു ഇതാണ് ഇതിൻ്റെ നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വയർപെറ്റിന്റെ സർക്യൂട്ട് ആഗ്രഹം ഓക്കെ അപ്പോൾ പിന്നെ നമ്മളെ രണ്ട് ട്രാൻസിസ്റ്റർ ക്യു വണ്ണും ക്യൂ ടൂ എൻ പി എൻ ട്രാൻസിസ്റ്റർ എമിറ്റർ സൈഡ് രണ്ടും ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്തു കളക്ടർ സൈഡിൽ രണ്ട് റെസിസ്റ്റൻസ് ആർ സി വൺ ആർ സി ടു അപ്പോൾ ആർ സി വണ്ണും ആർ സി ടു കളക്ടർ റെസിസ്റ്റൻസ് ആണ് സി വണ്ണും സി ടു രണ്ട് കപ്പാസിറ്റർ ആർ വൺ ആർ ടൂ റെസിസ്റ്റൻസാണ് ബയാസിങ് റെസിസ്റ്റൻസാണ് ആർ വൺ ആർ ടു അപ്പോൾ ഇവിടെ നമുക്കറിയാം ആ നമുക്ക് അറിഞ്ഞിരിക്കണം ആർ വൺ ഈക്വൽ ടു ആർ ടു ആണ് സി വൺ ഇസ് ഈക്വൽ ടു സി ടു ആണ് ആർ സി വൺ ഈക്വൽ ടു ആർ സി ടു ആണ് ഓക്കെ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ആയിരുന്നു എളുപ്പമാണ് രണ്ട് ട്രാൻസിസ്റ്റർ ബാക്കിയുള്ള കോമ്പോണൻറ്റ് ഒക്കെ ഓക്കെ ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം ഓക്കെ അതായത് സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് നേരത്തെ പറഞ്ഞു ഈ മൾട്ടി വൈബ്ര എസ്റ്റേബിൾ അല്ലെങ്കിൽ മൾട്ടി വൈബ്രേറ്ററിൽ അല്ലെങ്കിൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ ഏത് റീജിയണിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുക സാച്ചുറേറ്റഡ് റീജിയണും കട്ട് ഓഫ് റീജ്യണിലാണ് ആക്റ്റീവ് റീജിയണിലല്ല അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം അതായത് നമ്മളിവിടെ രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് ക്യൂ വണ്ണും ക്യൂ ടൂ ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും സർക്യൂട്ട് കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും സർക്യൂട്ട് വേരിയേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രാൻസിസ്റ്ററും ഒരേ ടൈമിലല്ല ഒരുപോലെയല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടക്ടിങ് ടൈം വ്യത്യാസം ഉണ്ടാകും കാരണം എന്താ അതിൻ്റെ സർക്യൂട്ട് കോമ്പോണൻറ്റ് വേരിയേഷൻ സർക്യൂട്ട് വേരിയേഷൻ കാരണം രണ്ട് ട്രാൻസിസ്റ്ററും ഒരിക്കലും ഒരേപോലെ ഓപ്പറേറ്റ് ചെയ്യില്ല ഏതെങ്കിലും ഒന്ന് ആദ്യം കണ്ടക്ട് ചെയ്യും അടുത്തത് കുറച്ച് ഡിലേ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആയിട്ട് ഹെവി ആയിട്ട് കണ്ടക്ട് ചെയ്യുക ഒന്ന് കുറച്ച് സ്ലോ ആയിരിക്കും അപ്പോൾ സപ്പോസ് നമ്മൾ ക്യൂ വണ് എന്നുള്ള ട്രാൻസിസ്റ്റർ ആണ് ഫാസ്റ്റ് ആയിട്ട് ആദ്യം കണ്ടക്ട് ചെയ്യുന്നതെന്ന് കരുതുക അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇപ്പോൾ ക്യൂ വണ് ഫസ്റ്റ് ആദ്യം കണ്ടക്ട് ചെയ്യും ക്യൂ ടു കുറച്ച് ഡിലേ ഉണ്ടാവും എന്ന് കരുതുക ഓക്കെ അപ്പോൾ നമ്മൾ സപ്ലൈ വി സി സി കൊടുക്കുന്ന സമയത്ത് ക്യൂ വൺ സ്റ്റാർട്ട് കണ്ടക്ട് ചെയ്യും ക്യൂ വണ് കണ്ടക്ടി സ്റ്റാർട്ട് ചെയ്യും ഓക്കെ കണ്ടക്ഷൻ തുടങ്ങും അപ്പോൾ ക്യൂ വൺ കണ്ടക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് ക്യു വണ്ണിൻ്റെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും ഓക്കെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കളക്ടറിന്റെ ടെർമിനൽ വോൾട്ടേജ് സ്വാഭാവികമായിട്ട് ഡിക്രീസ് ചെയ്യും അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ക്യൂ വൺ സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് കളക്ടർ കറണ്ട് ഡ്യൂ ടു ദാറ്റ് കളക്ടർ കറണ്ട് ഓഫ് ക്യൂ വൺ ഇൻക്രീസസ് ക്യൂ വണ്ണിൻ്റെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും ഒബിയസ്ലി ടെർമിനൽ വോൾട്ടേജ് കളക്ടർ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും അങ്ങനെ ഡിക്രീസ് ചെയ്ത ഈ ടെർമിനൽ വോൾട്ടേജ് സി എന്നുള്ള ഈ കപ്പാസിറ്റർ വഴി നേരെ ക്യൂ ടുവിൻ്റെ ബേസിലേക്ക് പോകും അതായത് ഇവിടെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പം ടെർമിനൽ വോൾട്ടേജ് അക്രോസ് ദി കലക്ടർ ഓക്കെ അത് ഡിക്രീസ് ചെയ്യും ആ ഡിക്രീസ് ചെയ്ത വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് സീവണ് വൈ നേരെ ക്യൂ ടുൻ്റെ ബേയ്സിലേക്ക് ഇൻപുട്ടായിട്ട് പോകും ക്യൂ റ്റു എന്ന് പറയുന്ന ട്രാൻസിറ്ററിൻ്റെ ബേസിലേക്ക് ഇൻപുട്ടായിട്ട് പോകും അപ്പോൾ ക്യൂ ടുവിലേക്ക് വരുന്നത് എന്താ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ലെസ് ദാൻ സെവൻ പോയിൻറ്റ് സെവൻ ഉള്ള ഒരു നെഗറ്റീവ് വോൾട്ടേജ് വോൾട്ടേജാണ് ക്യൂ ടൂന് ഇൻപുട്ടായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ രണ്ട് പോയിന്റ് പറഞ്ഞിരുന്നു അല്ലേ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടായിട്ട് ഒരു നെഗറ്റീവ് പോയിൻറ്റ് സെവൻ ലെസ് ദാൻ പോയിൻറ്റ് സെവൻ എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആണ് വരുന്നത് ലെസ് ദാൻ പോയിൻറ്റ് സെവൻ വന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് ഏത് റീജ്യനിലായിട്ട് മാറും ക്യൂ റ്റു എന്തായിട്ട് മാറും അതായത് ക്യൂ ടു ഏത് റീജിയനിലേക്ക് മാറും അതായത് ലെസ് ദാൻ പോയിൻ്റ് സെവൻ നെഗറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ ക്യൂ ടു കട്ട് ഓഫ് റീജിയനിലേക്ക് പോകും അല്ലേ കട്ട് ഓഫ് റീജിയണായിട്ട് പോകാന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് അപ്പം ക്യൂ ടു കട്ട് ഓഫ് റീജിയനിലേക്ക് പോകും എന്തായിട്ട് മാറും ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ക്യൂ ടുവിൻ്റെ കളക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യും ക്യൂ ടുവിൻ്റെ കളക്ടർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും കറക്റ്റ് ഈ കളക്ടർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും ഇവിടുത്തെ കളക്ടർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത ആ ഇൻക്രീസ് ചെയ്ത വോൾട്ടേജ് സി ടു വൈ സി റ്റു വൈ നേരെ എങ്ങോട്ടേക്ക് വരും ഇൻക്രീസ് ചെയ്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ പോയിൻറ് സെവൻ ആ ഇൻക്രീസ് ചെയ്ത വോൾട്ടേജ് സി ടു വൈ നേരെ ക്യൂ വണ്ണിൻ്റെ ബേസിലേക്ക് വരും അല്ലേ ക്യൂ വണ്ണിന് ആയിട്ട് വരും അപ്പോൾ ക്യൂ വണ്ണിന് എന്താണ് ഒരു ഗ്രേറ്റർ ദാൻ പോയിന്റ് സെവൻ ആണ് വരുന്നത് ഇൻപുട്ട് ആയിട്ട് അപ്പോൾ ക്യൂ വൺ എന്തായിട്ട് മാറും ക്യൂ വണ്ണ് ഏത് റീജിയനിലേക്ക് പോവും അവിടെ കട്ട് ഓഫ് റീജ്യനാണ് ഗ്രേറ്റർ ദാൻ പോയിൻറ് സെവൻ ആണ് സാച്ചുറേറ്റഡ് റീജിയനിലേക്ക് പോകും സാച്ചുറേറ്റഡ് റീജിയൻ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറും ഓക്കെ ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻ സപ്ലൈ കൊടുക്കുമ്പോൾ ക്യൂ വണ് എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും ക്യൂ വൺ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതിനെ അക്രോസ് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും ആ ഡിക്രീസ് ചെയ്ത വോൾട്ടേജ് സി വൺ വൈ നേരെ ക്യൂ ടുവിൻ്റെ ബേസിലേക്ക് കൊടുക്കും അപ്പോൾ ക്യൂ ടുവിൽ ഇൻപുട്ട് ആയിട്ട് നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ക്യൂ ടു കട്ട് ഓഫ് റീജിയനിലേക്ക് മാറും ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും അപ്പോൾ ക്യൂ ടുൻ്റെ കളക്ടർ സൈഡിലുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും ആ ഇൻക്രീസ് ചെയ്ത പോസിറ്റീവ് വോൾട്ടേജ് സി ടു വൈ ക്യൂ വണിൻ്റെ ബേസിലേക്ക് വരും അപ്പോൾ ക്യൂ വണ്ണിൽ ഇൻപുട്ടായിട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ പോയിൻ്റ് സെവൻ ആവുമ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് മാറും അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറും അല്ലേ ഈ ഒരു ഓപ്പറേഷൻ അപ്പോൾ ഇത് കട്ട് ഓഫ് റീജനിലും ഇത് സാച്ചുറേറ്റഡ് റീജൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാച്ചുറേറ്റഡ് കട്ട് ഓഫ് റീജനിലും ഇങ്ങനെ ടൂസ്റ്റേജാമ്പിളിഫയർ അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് ഓക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സി വൺ ഉണ്ടല്ലോ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ സി വണ്ണിലൂടെയാണ് പോയത് ഈ സി വണ് എന്ത് ചെയ്യും സി വണ് നമ്മൾ ചാർജ് ആയിട്ട് നിൽക്കുന്നത് അതിന് ഡിസ്ചാർജ് ചെയ്യാൻ ചെയ്യാനൊരു പാത്തുണ്ടാവില്ല കാരണം എന്താ ഇത് ഡിസ്ചാർജ് ചെയ്യേണ്ടത് ഇതിലൂടെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്യൂ ടു എന്തായിട്ട് മാറിയിട്ടുണ്ട് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പാത്തില്ല അപ്പോൾ ഈ സി വൺ എന്ത് ചെയ്യും ഈ ചാർജ് ചെയ്ത സി വൺ എന്നുള്ള കപ്പാസിറ്റർ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ആർ വണ്ണിൽ കൂടി അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ സി വൺ എന്ത് ചെയ്യും ആർ വണ് കൂടി അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സി വണ് എങ്ങോട്ടേക്ക് നെഗറ്റീവ് വോൾട്ടേജ് ക്യൂ റ്റൂയിലേക്ക് എത്തുന്നില്ല കാരണം എന്താ സി വണ്ണിൽ ചാർജ് ചെയ്ത് മുഴുവൻ ആർ വണ്ണിലൂടെ ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സി വണ്ണിലേക്ക് ഇങ്ങനെ സമയം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സി വണ്ണിലേക്ക് സി വണ്ണിൽ നിന്നും ക്യൂ ടുയിലേക്കുള്ള ആ നെഗറ്റീവ് വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും അങ്ങനെ ഒരു പർട്ടിക്കുലാർ ഇൻസ്റ്റൻ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞു വരും കാരണം അത് ആർ വണ്ണിലൂടെ ബൈപ്പാസ് ചെയ്ത് പോവാണ് അല്ലേ ഡിസ്ചാർജ് ചെയ്ത് പോവാണ് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ക്യൂ ടു എന്തായിട്ട് മാറും ഫോർവേഡ് ബയാസ്ഡ് കണ്ടക്ഷനിലാവും മാറും ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ടു എന്ത് ചെയ്യും സ്റ്റാർട്ട് കണ്ടക്ട് ചെയ്യും ക്യൂ ടു കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം ക്യൂ ടു കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും എന്താ ക്യൂ റ്റു കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കലക്ടർ കറണ്ട് അക്രോസ് ക്യൂ ടു ഇൻക്രീസസ് ക്യൂ ടുൻ്റെ കലക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും അപ്പം അവിടുത്തെന്ത് ചെയ്യും കലക്ടർ ടെർമിനൽ വോൾട്ടേജ് അക്രോസ് ദി കലക്ടർ കളക്ടർ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും ആ ഡിക്രീസ് ചെയ്ത ടെർമിനൽ വോൾട്ടേജ് സി ടു വൈ നെഗറ്റീവ് വോൾട്ടേജ് ക്യൂ വണ്ണിൻ്റെ ബേസിലേക്ക് കൊടുക്കും അല്ലേ അപ്പോൾ ക്യൂ വണ്ണിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യു വൺ ഏത് റീജ്യണൽ വർക്ക് ചെയ്യുന്ന അർത്ഥം കട്ട് ഓഫ് റീജ്യണിൽ വർക്ക് ചെയ്യും കട്ട് ഓഫ് റീജനിൽ വർക്ക് ചെയ്യും അപ്പോൾ ക്യൂ വണ് കട്ട് ഓഫ് റീജ്യനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യു വണ്ണിൻ്റെ കളക്ടർ സൈഡിലുള്ള കളക്ടർ വോൾട്ടേജ് ക്യൂ വണ്ണിൻ്റെ കളക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും കളക്ടർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും കളക്ടർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഇൻക്രീസ് ചെയ്ത വോൾട്ടേജ് സി വണ് വൈ എങ്ങോട്ടേക്ക് പോകും ക്യൂ ടുവിൻ്റെ ബേസിലേക്ക് പോകും സി വണ്ണ് വഴി ക്യൂ ടുവിൻ്റെ ബേസിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് നേരത്തെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് വോൾട്ടേജ് എത്തും അപ്പോൾ ക്യു വൺ എന്തായിരിക്കും മാറും പോയിൻറ്റ് സെവനിലേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറുമ്പോൾ സാച്ചുറേറ്റഡ് റീജ്യണ് അല്ലേ അപ്പോൾ ക്യൂ വണ്ണ് സാച്വറേറ്റഡ് റീജ്യൻ ആയിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുക ഈ ട്രാൻസിസ്റ്റർ ക്യൂ വണ്ണും ക്യൂ ടും ആൾട്ടർനേറ്റ് ആയിട്ട് സാച്ചുറേറ്റഡ് റീജിയണും കട്ട് ഓഫ് റീജിയണും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് ഈ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റിൻ്റെ ഫ്രീക്വൻസി ഒന്ന് നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ലോ ഹൈ ലോ ഹൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ എന്ന് പറഞ്ഞു സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ടൈം ലോയിൽ നിൽക്കും എത്ര ടൈം ഹൈയിൽ നിൽക്കും എന്നുള്ളത് ആരെ ഡിപ്പെൻ്റ് ചെയ്യും നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആ സർക്യൂട്ട് കോമ്പണൻ്റെ ടൈം കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഫ്രീക്വൻസി കാണാൻ വേണ്ടി ടൈം കോൺസൻറ്റു ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം അതായത് ക്യൂ വണ് എത്ര ടൈം ഓൺ ആയിട്ടിരിക്കും അതായത് ഓൺ ടൈം ഓഫ് ക്യൂ വൺ അതായത് ഓൺ ടൈം ഓഫ് ക്യൂ വൺ ക്യൂ വണ് എത്ര ടൈം ഓൺ അയക്കും ആ ക്യൂ വണ് ഓൺ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യൂ ടു എന്തായിരിക്കും ഓഫ് ടൈം ആയിരിക്കും ഓഫിലായിരിക്കും അല്ലേ ഓൺ ടൈം ഓഫ് ക്യൂ വൺ അല്ലെങ്കിൽ ഓഫ് ടൈം ഓഫ് ക്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി ടി വൺ എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യാം ടി വൺ ഈസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് നയൻ ഇൻറ്റു ആർ വൺ സി വൺ അതായത് ക്യൂ വണ്ണിൻ്റെ ഓൺ ടൈം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്യൂ ടുൻ്റെ ഓഫ് ടൈം ക്യൂ വൺ ഓൺ ആകുമ്പോൾ ക്യൂ ടു ഓഫ് ആയിരിക്കും അപ്പോൾ ക്യൂ വണ്ണിൻ്റെ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ടി വൺ ഈക്വൽ ടു പോയിന്റ് സിക്സ് നയൻ ആർ വൺ സി വൺ എന്ന് പറഞ്ഞു ഇനി ഓൺ ടൈം ഓഫ് ക്യൂ ടു ഓൺ ടൈം ഓഫ് ക്യൂ ടു അല്ലെങ്കിൽ എന്താണ് ഓഫ് ടൈം ഓഫ് ക്യൂ വൺ ഓഫ് ടൈം ഓഫ് ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ലെറ്റിറ്റ് ബി ടി ടു ഇസ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് നയൻ ആർ ടു ഇൻ ടു സി ടു ഇനി ടോട്ടൽ ടൈം ഓക്കെ ടോട്ടൽ ടൈം ടി ഇസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു ഇസ് ഈക്വൽ ടു എന്താ വരിക ടി വൺ പ്ലസ് ടി ടു എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സിക്സ് നയൻ ആർ വൺ സി വൺ പ്ലസ് പോയിൻ്റ് സിക്സ് നയൻ ആർ ടു സി ടു അല്ലേ അപ്പോൾ ഇതിന്ന് എങ്ങനെ എടുക്കാം പോയിൻ്റ് സിക്സ് നയൻ ഇൻ ടു ആർ വൺ സി വൺ പ്ലസ് ആർ ടു സി ടു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആർ വൺ ഇസ് ഈക്വൽ ടു ആർ ടു ആണ് സി വൺ ഇസ് ഈക്വൽ ടു സി ടു ആണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതിന്റെ സർക്യൂട്ട് വരച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ആർ വൺ ഈക്വൽ ടു ആർ ടു സി വൺ ഈക്വൽ ടു സി ടു അപ്പം നമുക്ക് പറഞ്ഞൂടെ പോയിൻ്റ് സിക്സ് നയൻ ഇൻ ടു ടു ആർ സി എന്ന് പറയാം ആർ വൺ സി വൺ പ്ലസ് ആർ ടു സി ടു എന്ന് പറഞ്ഞാൽ ടു ആർ സി എന്ന് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് ആർ സി ഇതാണ് അതിന്റെ ടൈം പിരീഡ് ഓക്കെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടി ആണ് അല്ലെ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടി അല്ലേ സോ വൺ ഡിവൈഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ത്രീ എയ്റ്റ് ആർ സി എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ബൈ വൺ പോയിന്റ് ത്രീ എയ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ ഡിവൈഡ് ബൈ ആർ സി ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി വരിക അപ്പം മൾട്ടി മൾട്ടിവൈബ്രേറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ ഡിവൈഡ് ബൈ ആർ സി എന്ന് പറയും അത് കിട്ടിയത് ടൈം കോൺസെൻറ് വെസ്റ്റ് ഉണ്ടെങ്കിൽ ടൈം കോൺസെൻ്റ് പോയിൻറ്റ് സിക്സ് നൈൻ വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി പോയിന്റ് സെവൻ ബൈ ആർ സിന്നു ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി ഇനി അസ്റ്റേബിൾ മൾട്ടി വെർബേറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ അത് ഞാനൊരു സ്ലൈഡ് ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്യാം കൃത്യമായിട്ട് അതിൽ ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ഇത്രയാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനെ കുറിച്ചുള്ളത് സോ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു അതിൽ ഫസ്റ്റ് ടൈപ്പ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സർക്യൂട്ട് അതേപോലെ അതിൻ്റെ വർക്കിംഗ് പിന്നെ ഫ്രീക്വൻസി ദെൻ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് അപ്ലിക്കേഷൻ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എളുപ്പമാണ് വലിയ പ്രയാസമൊന്നുമില്ല ഓപ്പറേഷൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഓപ്പറേഷൻ കിട്ടി കഴിഞ്ഞാൽ അടുത്ത നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് നന്നായിട്ട് ഒന്ന് പഠിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ട് നന്നായിട്ട് വാച്ച് ചെയ്യുക now to prepare yeah do well all the best